കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം ഓൾട്ടോ 800 ആണ്. ജനപ്രിയ വണ്ടിയാണ്. ഒട്ടുമിക്ക എന്ന് പറയണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിന്ന വണ്ടിയാണ് ഓൾട്ടോ 800 സെയിൽസിൽ ഇന്ത്യയിൽ മൊത്തം. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇത് 2017 ആണ് ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 17 മോഡൽ, അതേപോലെ തന്നെ VXI എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. പിന്നെ കാര്യമായിട്ടുള്ള ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്രയാണെന്ന് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ ഈ വണ്ടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ എത്തിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇനി അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. കൂടാതെ തന്നെ ഇത് ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് വണ്ടിയാണ്. അപ്പോൾ വണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ ഒരു ഓൾട്ടോ 800 ഞാൻ എത്തിക്കുകയാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ച വണ്ടി കൂടിയാണ് ഓൾട്ടോ 800. കാരണം എവിടെ നോക്കിയാലും നമുക്ക് ഓൾട്ടോ ആണ് റോഡിൽ റോഡ് പ്രസൻസ്, ഒരു ബഡ്ജറ്റ് ലെവലിൽ ഏറ്റവും കൂടുതൽ റോഡിൽ ഉള്ളൊരു വണ്ടിയാണ് ഓൾട്ടോ 800. അപ്പോൾ ഈ ഓൾട്ടോ 800 നമ്മൾ പറയുമ്പോൾ ഇത് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പവർ ഉണ്ടോ, മൈലേജ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ 800 CC അതിന് പവർ വന്നേക്കണം. പക്ഷേ നമ്മൾ കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പവറിൻ്റെ കാര്യത്തിൽ 800 CC ആണെങ്കിലും ആൾക്കാരെ വലിച്ചു കയറ്റാനോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള പവർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കലക്കം വണ്ടിയാണ്. ഇപ്പോൾ ഹിമാലയം അങ്ങനത്തെ സ്ഥലത്തൊക്കെ നോക്കിയാണെങ്കിൽ ഓൾട്ടോ ആണ് ഏറ്റവും കൂടുതൽ അവിടെ ഉപയോഗിക്കുന്ന ആൾക്കാർ. കാരണം അത്രക്ക് പവറുള്ള വണ്ടിയാണ്, വലിച്ചേറി ഈസിയായിട്ട് പോയിക്കോളും. ഇപ്പോൾ ഫുൾ ലോഡ് ആണെങ്കിലും വണ്ടി ഈസിയായിട്ട് വലിച്ചേറി പോകും. അതാണ് ഈ ഒരു വാഹനങ്ങളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുമ്പോൾ ഈ ഒരു വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ 6 TS എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ എഡ്ജസും അതേപോലെ എയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വീൽ ആർച്ചൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് വീൽ ആർച്ചും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇതിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ ബോണറ്റിലും ഇതുപോലെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ നമുക്ക് ബോണറ്റിലും കിട്ടുന്നില്ല. അതും വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ബോണറ്റ് നമുക്ക് കാണാൻ പറ്റും. വിൻഡ്ഷീൽഡ് ആയാലും ഓക്കെ ആയിട്ട് തന്നെ വിൻഡ്ഷീൽഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാമ്പ് നോക്കാം. ലാമ്പും നല്ല പക്ക കണ്ടീഷനിലിരിക്കുന്ന ലാമ്പ് നമുക്ക് കൂടെ കാണാം. അതേപോലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ലാമ്പ് ആയാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. താഴെ ഹോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നല്ല വൃത്തി തന്നെ ഭംഗി തന്നെ ഇരിക്കുന്ന വീലാർച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിവിടെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഒന്ന് വായിക്കാം. സൈഡ് പോർഷൻ നോക്കാം. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറായാലും നല്ല വൃത്തി തന്നെ നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഷീൽഡ്സ് ആയാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. റിയറിലെ ടയേഴ്സ് നോക്കാം. വീലാർച്ച് നോക്കാം. വീലാർച്ച് നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ വിൻഡ്ഷീൽഡും ഇവിടെ പക്ക കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന വിൻഡ്ഷീൽഡും കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലിഡ് നോക്കുകയാണെങ്കിൽ ലിഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കാണാം. ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബമ്പേഴ്സ് നിൽക്കുന്നുണ്ട്. ബമ്പേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്ക് കൂടെ കാണാം. ബമ്പേഴ്സും അല്ല ഇപ്പോൾ വീലാർച്ചിൻ്റെ ടയേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡ് നോക്കാം. രണ്ട് സോഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഡോർ പാഡ്സും അതുപോലെ എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. ഡോർ നോക്കുമ്പോൾ ഇവിടെ പക്ക ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ രണ്ട് സീറ്റ്സ് നോക്കാം. രണ്ട് സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാം. ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാഷ് ബോർഡൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡാഷ് ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ടച്ച് സ്ക്രീൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റിയറിംഗ് ആയാലും കാര്യമായിട്ടുള്ള ഫംഗ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് ഇവിടെ നോക്കുമ്പോൾ കിലോമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 53,000 കിലോമീറ്റേഴ്സ് വാഹനം ഓടിയിട്ടുണ്ട്. മിഡിലെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ താഴെ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഡോർ പാഡ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. സീറ്റ്സും റിയറിലെ സീറ്റ്സ് ആയാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റൂഫ് ആയാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് കൂടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് നെക്സിറ്റ് വെച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വായിക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു പവർ വിൻഡോസ് വരുന്നില്ല, നമ്മുടെ വൈൻഡിങ് വിൻഡോസ് തന്നെ. സീറ്റ്സ് ആയാലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. നിനക്ക് ന്യായമായിട്ടുള്ള ലെഗ്രൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഇവിടെ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് കൂടെ കാണാം. ഇന്ന് നമുക്ക് പയ്യന്തി ഇതിൻ്റെ ബോണറ്റ് മപ്പ് ചെയ്യാം. ബോണറ്റ് മപ്പ് ചെയ്തിട്ട് എഞ്ചിൻ ഭാഗവും ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എഞ്ചിൻ ഭാഗം ഫസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. എഞ്ചിൻ റൂം നോക്കുമ്പോൾ ഒരു രീതിയിലുള്ളൊരു ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന എഞ്ചിൻ റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഉണ്ടോ വിശദമായിട്ട് നോക്കണമെങ്കിൽ ക്യാമറ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. അതായത് ലീക്കേജ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ അഡ്ജസ്റ്റ് നോക്കാം. അഡ്ജസ്റ്റ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അഡ്ജസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
നമുക്ക് ഫ്രണ്ട് പോർഷൻ ആയാലും കേട്ടോ, ഫ്രണ്ട് പോർഷൻ ആയാലും നീറ്റായിട്ട് ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അഡ്ജസ്റ്റ് ആപ്രോണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമുക്ക് ലിഡിലേക്ക് വരാം, ലിഡായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ലിഡിലും ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗത്ത് നിന്ന് കാണിക്കുന്നത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാനിവിടെ ലിവറൊക്കെ അപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് എന്ന് പറയുമ്പോൾ വലിയ ലാവിഷ് ബൂട്ട് നമ്മൾ പ്രതീക്ഷിക്കാതൊരിക്കലും. ഇവിടെ സ്പീക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട്, പാസൽട്ട കാണാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇത് ക്ലീനാണ് വാഹനം കേട്ടോ, എല്ലാ മെറ്റീരിയലൊക്കെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. അതേപോലെ അഡ്ജസ്റ്റ് നോക്കാം, അഡ്ജസ്റ്റ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന അഡ്ജസ്റ്റും കൂടെ കിട്ടുന്നത്. ലിഡ് നോക്കാം, ലിഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാം. ലോവർ പോർഷനിലേക്ക് വരാം, ലോവർ പോർഷനിലേക്ക് ആയാലും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നത് ലോവർ പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ പ്ലാറ്റ്ഫോം മാപ്പ് ചെയ്യാം, നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു 2017 മോഡൽ ഓൾട്ടോ 800 കണ്ടു കഴിഞ്ഞാൽ VXI മോഡലാണ് നടക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കാനൊക്കെ ആകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് 290,000 രൂപയാണ്, നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വോയിസ് അയക്കാം അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ കാര്യങ്ങളും തരുന്നതായിരിക്കും. കോൾ ചെയ്യാം ചിലപ്പോൾ എടുക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ എന്തായാലും ഈ വാഹനം താല്പര്യമുള്ളവർ, ലോൺ വേണ്ടവർ എന്തായാലും കോൺടാക്ട് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.